സംസ്ഥാനത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ബി ജെ പി. മഞ്ചേശ്വരത്ത് നേരിയ വോട്ടുകൾക്ക് മുന്നേറിയതൊഴിച്ചാൽ ബാക്കി 4 ഇടത്തും ബി ജെ പിക്ക് വലിയ വോട്ടു ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന വട്ടിയൂർക്കാവിലും കോന്നിയിലും പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്ത് നിന്ന ബി ജെ പിയാണ് ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ മത്സരിക്കാനിരുന്നെങ്കിലും പിന്നീട് എസ് സുരേഷിനെ ഇറക്കിയ ബി ജെ പിക്ക് നിരാശയാണ് ഉണ്ടായത്. 27,453 വോട്ടുകളാണ് എസ് സുരേഷിന് നേടാനായത്. 2019 42,877 വോട്ടുകളും 2016 43,700 വോട്ടുകളും കുമ്മനം രാജശേഖരൻ ഈ മണ്ഡലങ്ങളിൽ നേടാനായിരുന്നു. എറണാകുളം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് 37,871 വോട്ടും എൽ ഡി എഫിന് 34,141 വോട്ടും നേടാനായപ്പോൾ ബി ജെ പി നേടിയത് 13,351 വോട്ടുകൾ മാത്രമാണ്. ഇതിലും ദയനീയമാണ് അരൂരിലെ അവസ്ഥ. 2016 നേടിയ വോട്ടുകളേക്കാൾ വലിയ കുറവാണ് അരൂരിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത്. അവിടെ യു ഡി എഫ് 69,356 വോട്ടും എൽ ഡി എഫ് 67,277 വോട്ടും നേടിയപ്പോൾ ബി ജെ പിക്ക് 16,289 വോട്ടുകളെ നേടാനായുള്ളൂ. കോന്നിയിൽ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന്മേൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷയും തകർന്നടിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അതിനാൽ ഇക്കുറിയും കെ സുരേന്ദ്രനെ നിർത്താൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. 2019 കെ സുരേന്ദ്രനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജും തമ്മിൽ 440 വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇക്കുറി എൽ ഡി എഫിന്റെ അടുത്തെത്താൻ പോലും ബി ജെ പിക്കായില്ല. ഇതിനിടെ സഭാതർക്കത്തിൽ എൽ ഡി എഫുമായും യു ഡി എഫുമായും പിണങ്ങി നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന അവകാശവാദം കെ സുരേന്ദ്രൻ നടത്തിയെങ്കിലും ആ പിന്തുണയൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. 2019 46,506 വോട്ടുകൾ നേടിയ ബി ജെ പി ഇക്കുറി നേടിയത് വെറും 39,786 വോട്ടുകൾ മാത്രമാണ്. മഞ്ചേശ്വരത്ത് നേരിയ വോട്ടുകൾക്ക് 2-ാം സ്ഥാനത്ത് എത്തിയതായതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ ഏക ആശ്വാസം. 2019 രവീശ തന്ത്രികുണ്ടാർ 57,104 വോട്ടുകൾ നേടി. ഇത്തവണ അത് 57,484 എന്ന ചെറിയ വ്യത്യാസം മാത്രം. സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വവും എൻ എസ് എസിന്റെ ശരിദൂര നിലപാടും ബി ജെ പിക്ക് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. ദേശീയ തലത്തിൽ വലിയ വിജയം നേടുമ്പോഴും കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ തൃപ്തികരമല്ലെന്ന് വേണം ഈ സാഹചര്യത്തിൽ വിലയിരുത്താൻ. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.